ഹേ ഗായ്സ് വെൽക്കം ടു ഒബീസ് വേൾഡ്. അപ്പോൾ ഇന്ന് പുതിയൊരു മൂവി റിവ്യൂ ആയിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കണ്ട സിനിമയാണ് ക്രിസ്റ്റി. സോ ഗായ്സ് പടത്തിന്റെ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു ടീനേജ് ബോയ്ക്ക് കുറച്ച് അവനവിടെ കുറച്ച് വയസ്സ് കൂടുതലുള്ള ഒരു പെൺകുട്ടിയോടുള്ള പ്രേമം, അത് തന്നെയാണ് ഈ പടത്തിന്റെ ഒരു പ്ലോട്ട്. സോ പടം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഡെഫിനറ്റ്ലി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അത് ഞാൻ 100% പറയാം. കാരണം ഞാൻ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ തന്നെ കുറേ പേരുടെ മുഖങ്ങൾ ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ സി, ഇങ്ങനെ ഒരു ലവ് സ്റ്റോറി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുള്ളൂ. അതുപോലെ നമ്മൾ എന്താ പറയുക, കോമഡി ലവ് ട്രാക്കാണെന്ന് വിചാരിച്ച് ഉള്ളി കയറിപ്പോയാൽ തെറ്റിപ്പോവും, ഇഷ്ടപ്പെടാതെ ആവും. ഇതൊരു എന്താ പറയുക, ഒരു സ്ലോ പേസിൽ ആ ഒരു ലവ് മാത്രമേ കൂടുതലുള്ളൂ, അല്ലാതെ കോമഡി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറവാണ്. സോ ഒരു നല്ലൊരു ലവ് ഡ്രാമയാണ്. അപ്പോൾ ഗൈസ് പടത്തിലെ പോസിറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോസിറ്റീവായിട്ട് ഞാൻ പറയും ഇതിലെ പെർഫോമൻസസ് തന്നെയാണ്. കാരണം മാലവിക ആൻഡ് നമ്മുടെ മാത്യു ആയിക്കോട്ടെ, രണ്ടുപേരും നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്കിടയിൽ ആ കെമിസ്ട്രി നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അത് സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് നല്ലൊരു രസമായിട്ട് തോന്നി. ആൻഡ് ദെൻ സെക്കൻഡ് പോസിറ്റീവായിട്ട് ഞാൻ പറയും ഇതിൻ്റെ ക്യാമറ വർക്ക് സൂപ്പറായിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ മ്യൂസിക്, ഗോവിന്ദോസ്തന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സോങ്സ് ആയിക്കോട്ടെ, എല്ലാം പൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡയറക്ടർ ആൽവിൻ ഹെൻറി, ആള് നല്ലപോലെ നല്ലൊരു വർക്കാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ സ്റ്റോറിയും, സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അതും എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. കാരണം മേ ബി ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു എന്താ വയസ്സിന് മൂത്ത ഒരാളോട് പ്രേമം എല്ലാവർക്കും തോന്നും, ഒരു ക്രഷെങ്കിലും അറ്റ്ലീസ്റ്റ് തോന്നിയിരിക്കാം. ആ ഒരു രീതിയിലുള്ള കഥയാണ്. സോ എനിക്കെന്തോ പെട്ടെന്ന് സ്റ്റോറിയും കുറച്ച് ഡിഫറെൻ്റായി തോന്നി, അതുകൊണ്ട് എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ സ്റ്റോറി ഓൾസോ ആസ് പോസിറ്റീവ്. അപ്പോൾ ഗൈസ് പടത്തിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിതിലെ നെഗറ്റീവായിട്ട് തോന്നിയത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ലാഗ്, ക്ലൈമാക്സ് പോർഷനോട് അടുത്ത് വരുമ്പോഴുള്ള ലാഗ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. അതല്ലാതെ പ്രത്യേകിച്ച് ഈ പടത്തിൽ നെഗറ്റീവ് എനിക്കൊന്നും തോന്നിയില്ല. സോ അത് മാത്രമാണ്, കുറച്ചൊന്ന് ട്രിം ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു റൺ ടൈം കുറച്ച് കൂടിയതുകൊണ്ട് അത് കുറച്ച് ട്രിം ചെയ്യായിരുന്നു. കുറച്ചുകൂടെ ട്രിം ചെയ്തതാണെങ്കിൽ, റൺ ടൈം ട്രിം ചെയ്തതാണെങ്കിൽ മേ ബി മൂവി ഇനി കുറച്ചുകൂടെ ബെറ്ററായി തോന്നിയേനെ. സോ അത് മാത്രമാണ് എനിക്കിതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. പിന്നെ പ്രത്യേകിച്ചൊന്നും വലിയ നെഗറ്റീവ്സ് ഒന്നുമില്ല. അപ്പോൾ ഗൈസ് പടം ടോട്ടലി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ്. സോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുച്ഛിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. ഐ മീൻ വയസ്സിന് മൂത്ത ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത് നമ്മുടെ നാട്ടിൽ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. സോ അങ്ങനെയുള്ളവർക്ക്, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളവർക്ക് തീർച്ചയായും ഈ സിനിമ ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നെ പോലെ ഉള്ളൊരു വ്യക്തിക്ക് പ്രണയം എന്ന് പറയുന്നത് എന്താ പറയുക, ഈ വയസ്സിന് അതീതമായൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ വയസ്സ് പ്രണയത്തിനൊരു മാറ്ററാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്നെപ്പോലൊരു വ്യക്തിക്ക് എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടു. സോ നിങ്ങളെല്ലാവരും പോയി സിനിമ കാണാം. സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. സോ അത്രയൊക്കെയുള്ളൂ ഗൈസ് ക്രിസ്റ്റിയെ കുറിച്ചുള്ള റിവ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അബീസ് വേൾഡ്. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ ഗൈസ്.